ഞങ്ങൾക്കൊരു പ്ലാനുണ്ട്, ഒരു വെറൈറ്റി പ്ലാൻ. സാധാരണ പിള്ളേർക്കൊന്നും തോന്നാത്ത ഒരു പ്ലാൻ. ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റില്ല, ഫുട്ബോൾ കളിക്കാൻ ആളില്ല, ഷട്ടിൽ കളിക്കാൻ കാശില്ല. പക്ഷേ ഞങ്ങൾക്കൊരു സിനിമയെടുക്കണം, ഒരു സൂപ്പർ സിനിമ. കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്, ഒരു സിനിമയൊക്കെ എടുക്കാനും പറ്റും. പക്ഷേ കഥ കിട്ടുന്നില്ല. കിട്ടാണ്ടല്ല, ഹീറോയും വില്ലനും രണ്ടുമൊക്കെയുള്ള കഥയുണ്ടായാലേ അതൊരു സിനിമയാകൂ. ഒരു സിനിമ കഥ, ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ചിന്ത. ഒരു സിനിമയുടെ കഥ. ക്യാമറ കിട്ടി കാതി ഉണ്ടായി നിങ്ങള്. ആ ചേട്ടൻ എന്നെയാണ് ക്യാമറ ഹെൽപ്പിയാണ്, അതുകൊണ്ട് ഞാൻ ക്യാമറ. അതിനാൽ ക്യാമറ പിടിക്കറിയോ നീ ചേലപ്പ ഷൂട്ടില്ലേ? അപ്പൊ കഥ റെഡി ആക്കിയില്ലേ? നമുക്ക് നമ്മുടെ മാഷിന് പോയി കണ്ടല്ലോ, അയാളെ കാന്തിണ്ടാവും. നമുക്ക് അങ്ങനത്തെ വേണ്ട, നമ്മുടെ ലീറ്റിന്റെ വേണം. രാവണ പ്രഭു, രാക്ഷസ രാജാവ്, നാട്ടുരാജാവ്, ഒന്നാമൻ, കമ്മീഷണർ വല്യേട്ടൻ, പാലേട്ടൻ, പോക്കിരാജ, രാജമാണിക്യം, വേട്ടക്കാരൻ, വില്ല്, ശിവകാശി, കിള്ളി, പിന്നെ കുറച്ച് ഇംഗ്ലീഷ് പടങ്ങളും. ഇതൊക്കെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തോ. ക്ലൈമാക്സ് ആയില്ലെങ്കിലും കഥ റെഡിയായി. പക്ഷേ കൂളിംഗ് ഗ്ലാസും ടോക്കും കത്തിയും ഒന്നുമില്ലാതെ സിനിമയാകില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഡേയ് നോർക്കെ വിളിക്കേ, തിരിഞ്ഞോ തിരിഞ്ഞോ തിരിഞ്ഞോ.
ഇത് സിനിമയിലെ പോലെയുള്ള ഇന്റർവെൽ അല്ല. ക്ലൈമാക്സ് ഇല്ലാത്തതുകൊണ്ട് ഷൂട്ടിങ്ങിന് ഇന്റർവെൽ കൊടുത്തതാ. ക്ലൈമാക്സിൽ ചേട്ടൻ കൊല്ലണോ അതോ അനിയനെ കൊണ്ട് കൊല്ലിക്കണോ? അതായത് ചേട്ടൻ അനിയന്റെ കയ്യിൽ തോക്ക് കൊടുത്ത് വില്ലന്മാരെ. ഓ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യടാ സമയം ഇവർക്ക് ട്യൂഷന് വേണം. ക്ലൈമാക്സ് ഡയറക്ടർ തീരുമാനിക്കും. അതായത് ഈ ഞാൻ ക്യാമറമാൻ അതിലിടപെടേണ്ട. ഈ പടത്തിന്റെ ഡയറക്ടർ ആരാ? നീ. ക്യാമറമാൻ ഞാൻ പറയണതാണ് കേക്കണ്ട. നീ എന്ത് ക്യാമറമാനാണോ? ഷൂട്ട് ചെയ്താലും ക്യാമറയിൽ പതിഞ്ഞിട്ടോ? നീ ആദ്യം പോയിട്ട് ക്യാമറ ചോര പിടിക്കാൻ നോക്ക്. ക്യാമറ നിനക്ക് തന്നോണ്ട് നീ ക്യാമറമാൻ ആവില്ലാട്ടോ. എന്റെ സിനിമ വേണ്ട ഒരു മണ്ണാണ് ഞാൻ ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പോവാ. പറഞ്ഞ പോലെ അത്തേണ്ടി അത് ചെയ്തു. Thank you.
സിജോ പഴയ സ്റ്റാറാ. അയാളുടെ നോക്കിയ ഫോൺ കൊണ്ടാ ഞങ്ങൾ സിനിമ എടുത്തേ. നമ്മുടെ എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഈ പടം നമുക്ക് അടുത്ത കഴിച്ചു കയറാം. ആ പടത്തിൽ കുറച്ച് എഡിഷൻ ഉണ്ടെങ്കിൽ വേണം. അടുത്ത പടം നമുക്ക് പഠിക്കണം കേട്ടോ. സിനിമ മാത്രല്ലോ എന്റെ പാട്ടിന്റെ ഫോൾഡർ റെഡിയാടാ. ഒക്കെ ഡിലീറ്റ് ചെയ്ത് അതിലൊക്കെ എൻഡികള്. ചേട്ടാ ഞാൻ അറിയാതെ ഡിലീറ്റ്. പിന്നെ ആ ചേട്ടന്റെ കാല് പിടിച്ച ഞങ്ങൾക്ക് ആ മെമ്മറി കാർഡ് കിട്ടിയത്. പഴയകാലം ഓർമ്മയുണ്ടോ? നിന്റെ ചേട്ടനും ഞങ്ങളുടെ അനിയനും ഫുട്ബോൾ കളിക്കുമ്പോൾ അടിപിടിയായി. നിന്റെ ചേട്ടൻ ഞങ്ങളുടെ അനിയനെ തള്ളിയിട്ടു. നിലത്ത് തലയിടിച്ച് വീണ ഞങ്ങളുടെ അനിയനെ ശ്വാസമില്ലെന്ന് മനസ്സിലാക്കിയ നിന്റെ ചേട്ടൻ ആരും കണ്ടില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം ഓടി രക്ഷപ്പെട്ടു. അവിടെ എത്തിയ ഞാൻ കണ്ടത് അനിയന്റെ ജീവനില്ലാത്ത ശരീരമായിരുന്നു. ആ പക ഞങ്ങൾ ഇന്ന് വീട്ടു. ഞാൻ നിന്റെ ചേട്ടനാടാ. നിന്നെ കുത്തി കൊല്ലുമടാ. ഞാൻ സമ്മതിക്കില്ല. ഞാൻ പോലീസാടാ. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ പടം റിലീസായി. എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞ ക്ലൈമാക്സ് ആയിരുന്നില്ല ആ പടത്തിന്.
അതുകൊണ്ടാ ഞാനിങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഞാനൊരു കഥ എഴുതാൻ പോവുകയാ, ഒരു ക്ലൈമാക്സ് ഉള്ള കഥ. അടുത്ത വെക്കേഷനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറമാൻ കയറി ഇടപെടേണ്ടല്ലോ.